ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ട് ഉള്ളത് നോമ്പെട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ദിവസം ഞാൻ പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല, കുറച്ച് അപ്പം ചുടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് പൊക്കവടക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞുങ്ങാണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. അത് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുള്ളത്, അത് ചെറു ചെറുതായി അരിഞ്ഞുങ്ങാണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ചെറു ചെറുതായി അരിയുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും അതും ചെറുതായി അരിഞ്ഞുങ്ങാണ്ട് അതും ചേർത്ത് കൊടുക്കണുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ പച്ചമുളക് ചേർക്കണില്ല, പച്ചമുളക് ചേർത്ത് കൊടുത്താൽ ഈ നോമ്പ് തിരക്കുന്ന ടൈമിലെ കാരണം ബാത്തൂനും സിനാനൊക്കെ ആ പച്ചമുളക് എടുത്തെടുക്കേണ്ട തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഇതിലേക്ക് മൈദ്യം കടലമാവ് കുറച്ച് എപ്പിസോഡിയും കുറച്ച് ഉപ്പൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ കുറച്ച് കൂടുതലായി ചേർത്തിട്ട് കടലമാവ് കുറക്കുകയാണ് ചെയ്യുന്നത്. കടലമാവ് കൂടുതലായാലേ ആ പൊക്കവടക്ക് ഒരു ബലക്കാരം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം അതുപോലത്തെ പൊക്കവട കിട്ടണമെങ്കിൽ നമ്മൾ കടലമാവ് കുറച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക, നല്ലപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്ക് വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിൻ്റെ നടുവിലുള്ള പരുവത്തിലാവണം ഈ മാവ് കിട്ടാനും. എന്നാൽ ലൂസാവാൻ പാടില്ല, എന്നാൽ ടൈറ്റ് ആവാൻ പാടില്ല. എങ്ങനെയാണ് അത് കുഴച്ചെടുക്കേണ്ടത്? നല്ലപോലെ കുഴച്ചെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെക്കാം. പൊക്കവടൻ്റെ മാവൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് പാമ്പരിക്കുള്ള മാവൊന്ന് കൂട്ടി വെക്കട്ടെ. അതിന് അതുപോലെ തന്നെയാണ് മൈദയും കടലമാവും തന്നെയാണ് വേണ്ടത്. മൈദ കൂടുതലും കടലമാവ് കുറച്ചും തന്നെയാണ് ഇതിനും ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ അപ്പസോഡയും പിന്നെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ല അതിലുള്ള കട്ടൊക്കെ കുറച്ചെടുക്കണം കൈകൊണ്ട് തന്നെ. പിന്നെ ഇതൊന്നും നല്ലോണം കുഴച്ചങ്ങാണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ മാവിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ലൂസാണ് വേണ്ടത്. ഒന്ന് നല്ല ലൂസാവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. ഒരു മീഡ് ലൂസിൽ ഇങ്ങനെ നമുക്ക് പഴം കൊണ്ട് മുക്കി പൊരിച്ചെടുക്കാനുള്ള ആ ഒരു രീതിയിൽ നല്ല ഒരു ലൂസ് പരുവത്തിലാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. അങ്ങനെ നമ്മൾ ആ പഴമ്പരിക്കുള്ള മാവോടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പഴമ്പരിക്കുള്ള മാവും പൊക്കവടക്കുള്ള മാവൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാനുള്ള പരിപാടിയിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ അതിന് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ കുക്കീസിൻ്റെ, അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലാകുമ്പോൾ ഇത് തരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പത്തിരിയും നല്ലതാക്കാരം, അപ്പം നല്ലതാണ്, പുട്ടൊക്കെ നല്ലതായി കിട്ടുന്ന പൊടിയാണിത്. ഞാൻ കുറച്ച് പൊടിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർത്തുകൊണ്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. പപ്പത്തിനുള്ള മാവൊക്കെ നല്ലപോലെ വിളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ചട്ടി അടുപ്പിൽ വെച്ചുകൊണ്ട് ചട്ടി നല്ലവണ്ണം ചൂടാക്കേണ്ട, അതിൽ എണ്ണയൊക്കെ തടവിങ്ങാണ്ട് ആദ്യം ചട്ടി ചൂടായെന്ന് പറയാൻ വേണ്ടി കുറച്ചൊന്നും അതിൽ ഒഴിച്ചെടുത്ത് വെക്കുക. അപ്പോൾ അത് നല്ല നമ്മൾ അപ്പം ചുണ്ട പോലെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മാവ് മുഴുവനും ചുട്ടെടുത്തെടുക്കാം. അപ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോഴേ അപ്പം നമ്മൾ മാവൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് അടച്ചു വെക്കൂലേ, അടച്ചു വെച്ചിട്ട് തുറന്നതിന് അപ്പം തന്നെ തുറന്നു ഉടനെ തന്നെ അത് അപ്പം എടുക്കരുത്, ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ദിവസം എടുത്ത അതൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിനൊരു ഒട്ടലാവും. അങ്ങനെ നമ്മൾ അപ്പം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കുക്കീസിൻ്റെ പൊടി കൊണ്ട് ചുട്ടണ അപ്പം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അപ്പം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് പഴത്തിൻ്റെ തൊലയൊക്കെ കളഞ്ഞങ്ങാണ്ട് നീളത്തിൽ കനം കുറഞ്ഞ് പഴം അരിഞ്ഞെടുക്കാം. പഴം നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ തൊലി കളയുന്നതിന് മുന്നേ സൈഡിലും മുന്നിലും ബാക്കിലുള്ള അറ്റല രണ്ടും കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് വേണം അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ മുഴുവൻ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചുട്ടെടുക്കുക. ഇനി ഞാൻ ഫ്രൈ ഫാനിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഫ്രൈ ഫാനിലാകുമ്പോൾ പിന്നെ ആ നീളത്തിൽ ഉള്ള അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അതിന് ആദ്യം ഞാൻ കുറച്ച് എണ്ണയൊക്കെ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് മാവൊക്കെ അതിൽ ഒറ്റ നോക്കിയിട്ട് എണ്ണ ചൂടായി നിറഞ്ഞതിന് ശേഷം ഞാൻ ഈ മാവ് ഫുള്ളും ഓരോ പഴം ഫുള്ള് ഓരോ മാവിൽ മുക്കിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് മുഴുവനായും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴംപൊരി എന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പൊക്കവട ഉണ്ടാക്കാൻ നോക്കാം. പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ വേറൊരു ചട്ടിയാണ് അടുപ്പ് വെക്കുന്നത്. ചട്ടി അടുപ്പ് വെച്ചിട്ട് നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ ഞാൻ പഴംപൊരിയൊക്കെ ചുട്ടുകൊടുത്ത എണ്ണ ഉണ്ടല്ലോ അത് തന്നെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചുകൊണ്ട് പിന്നെ കുറച്ച് ഞാൻ കുറച്ച് ഓയിൽ വേറെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇതിൽ തന്നെ നമുക്ക് പൊക്കവട ചുട്ടെടുക്കാം. പൊക്കവട ഞാൻ എന്താ ഈ എണ്ണ ചൂടായി വരുമ്പോഴേ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പൊക്കവട ചുട്ടെടുക്കുകയാണ്. പിന്നെ ഞാൻ കുണ്ടുള്ള സൈസ് ചട്ടി എടുത്തേക്കണം. പൊക്കവട ഇടാൻ അങ്ങനത്തെ ചട്ടിയാണ് നല്ലത്. ഇങ്ങനെ ഫ്രൈ ഫാനിലൊന്നാകുമ്പോൾ അത്ര ഇത് വരില്ല, ഇത് എണ്ണയിൽ രണ്ട് മുങ്ങിട്ട് പൊരിഞ്ഞ് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ചട്ടി എടുത്തുകൊണ്ട് പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്ക് പൊക്കവട മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം. ഞാൻ നാരങ്ങ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നാരങ്ങ ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ഒരു കുടുക്കയിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് രണ്ട് നാരങ്ങയും മുറിച്ച് പിഴിഞ്ഞുകൊണ്ട് പഞ്ചസാരയിട്ട് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ വെള്ളമാകുമ്പോൾ ഞാൻ കുറച്ച് തോന ഉണ്ടാക്കും. വെള്ളം നോമ്പറക്കുന്ന ടൈമിൽ അധികം വെള്ളമാണ് വേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തോന തന്നെ വെള്ളം കലക്കിക്കൂട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വത്തക്കയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വത്തക്ക വലിയ വത്തക്കയാണ്. അപ്പോൾ അതൊരു 3 ദിവസം ഉപയോഗിച്ചാലോ. അപ്പോൾ ഞാനതിന് ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വത്തക്ക കട്ട് ചെയ്യേണ്ട ഇടയിലാണ് പാത്ത് വന്നത്. പാത്ത് വന്ന് ഇങ്ങോട്ട് ഒരു വത്ത കഷ്ണം എടുത്ത് പോയി. അവൾക്ക് വത്തക്ക ആയാൽ മതി. പിന്നെ വേറൊരു ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഭക്ഷണം അങ്ങനെ കഴിക്കുമൊന്നുമില്ല. അവൾക്ക് വത്തക്ക ആയോ പിന്നെ അവൾ എത്ര ആണെങ്കിലും കഴിച്ചോളും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മുന്തിരിയൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. അങ്ങനെ മുന്തിരിയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു മാങ്ങയും കട്ട് ചെയ്തെടുക്കാം. ഇന്ന് പിന്നെ കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇന്നലത്തെ ഇറച്ചിക്കറിയും തൈരൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വന്നപ്പോഴത്തേനും ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് മേശമ്മയെല്ലാം ഒരുക്കി വെക്കാം. അപ്പോൾ അതൊക്കെ മേശമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. മേശമ്മയെല്ലാം നോമ്പറക്കനെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ കാണാം. പാത്ത സിനാന് മുമ്പിൽ നോമ്പറക്കാണ്ടാവും. അപ്പോൾ ഓല അവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇനി ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. ഇനി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എന്താ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുകയും വേണം. അസ്സലാമു അലൈക്കും.